പിതാവിന്റെ സിംഹാസനത്തിന്മേൽ ആരുടനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര പത്രാർത്ഥ വനിതായുമായ മോറാൻമാർ ബസേരോസ് മാർത്തോമ പൗലോസ് ദിവ്യൻ മുദ്ര. നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹപട്ടക്കാരും ദേശത്തുപട്ടക്കാരും പള്ളി കൈസാനികളും ശേഷം വിശ്വാസികളും കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴ്വ്. പ്രിയരെ, ഏറെ ദുഃഖത്തോടും ഹൃദയവേദനയോടും കൂടിയാണ് നാം ഇത് എഴുതുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു ഉത്തമ സന്യാസിയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ തികഞ്ഞ മാതൃകയുമായിരുന്ന നമ്മുടെ കോട്ടയം മെത്രാസനാധിപൻ അവിയുന്ന ഗീവറീസ് മാർ ഇവാനിയസ് മെത്രാപൊലിത്തായുടെ ദേഹവിയോഗം പരിശുദ്ധ സഭയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. തൻ്റെ നിശ്ചലമായ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധ സഭയ്ക്ക് ആകമാനം പ്രിയങ്കരനായ മെത്രാപൊലിത്തായി തീർന്ന അഭിയുന്ന തിരുമേനി അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഉത്തരവാദിത്വത്തോടും അസാധാരണ സിദ്ധിവിശേഷത്തോടും കൂടി നിർവഹിച്ചു. ആ പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒരു യഥാർത്ഥ സന്യാസിയുടെ ജീവിത നിഷ്ഠകളും പരിശുദ്ധ സഭയോടും അതിലെ പിതാക്കന്മാരുള്ള സ്നേഹാദരവുകളും തൻ്റെ അജഗണത്തോടുള്ള വാത്സല്യവും കരുതലും എത്രയധികമാണെന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 27 വർഷത്തിലധികമായി കോട്ടയം മെത്രാസനത്തിൻ്റെ ചുമതല ഏറെ ആത്മാർത്ഥതയോടും ദൈവാശ്രയത്തോടും കൂടി നിർവഹിച്ചു വന്ന ആ പിതാവ് തൻ്റെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികമായ പുരോഗതി ലക്ഷ്യമാക്കി നിരവധി ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാനും ശ്രദ്ധിച്ചിരുന്നെന്നുള്ളത് നാം പ്രത്യേകം സ്മരിക്കുന്നു. ദേറാ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പ്രാർത്ഥനാ ജീവിതവും പരിപൂർണ സമർപ്പണവും കൈമുതലാക്കിയ വൈദിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും തിരുമേനി നടത്തിയ പരിശ്രമം ഏറെ മാതൃകാപരമാണ്. പരിശുദ്ധ സഭ എക്കാലവും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ള പരിശുദ്ധനായി പൗലോസ്ത്രീയായുടെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മിൽ നിന്ന് കടന്നുപോയ പിതാവ് സ്വർഗീയ മഹോന്നതങ്ങളിൽ വിശുദ്ധ മാലാഖമാരോടും പൂർവ്വപിതാക്കന്മാരോടൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മദ്രസ അണയ്ക്കുമെന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും കാവലും കോട്ടയുമായി തീരട്ടെ. വാത്സല്യ മക്കളെ, കോട്ടയം മെത്രാസനത്തിന് മെത്രാപോലിതായിരുന്നല്ലോ അഭിയൊന്ന് ഗീവറീസ് മാർ ഇവാനിയസ് പിതാവ് ചുമതല നിർവഹിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ മലങ്കര സഭാ ഭരണഘടന 95 വകുപ്പ് പ്രകാരം കോട്ടയം മെത്രാസനത്തിൻ്റെ ഭരണം ഈ കൽപ്പനയിലൂടെ നാം ഏറ്റെടുത്തിരിക്കുന്ന വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. അഭിയൊന്ന് ഗീവറീസ് മാർ ഇവാനിയസ് മെത്രാപൊലിത കാട്ടിത്തന്ന നല്ല മാതൃകകൾ പിന്തുടരുന്നതിനും മെത്രാസനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കോട്ടയം മെത്രാസനവും സഭാമക്കൾ ഏവരും ഉത്സാഹപൂർവ്വം നമ്മോട് ചേർന്ന് പ്രവർത്തിക്കണം. ആ നിലയിൽ അദ്ദേഹത്തോടുള്ള കടമ നമുക്ക് നിർവഹിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നാം എവിടെയും ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവരും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽപ്രദായമായ തോമാസ്ലിഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദീപനാസിയോസിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്നായ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ.